തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്ത് കഴിഞ്ഞ ദിവസം അതിദാരുണമായ ഒരു സംഭവം നടന്നു. അതായത് ഗൃഹനാഥനും അവിടെ വീട്ടിൽ ആക്രി പെറുക്കാൻ വന്ന ആക്രി കച്ചവടക്കാരൻ തമ്മിൽ ഒരു വാക്കുതർക്കമുണ്ടായി. ഈ ആക്രി കച്ചവടക്കാരൻ ഗൃഹനാഥനെ ചവിട്ടി, ഗൃഹനാഥൻ മരിച്ചു. കൊല്ലം സ്വദേശിയായ ആക്രി കച്ചവടക്കാരനാണ് പ്രതിയെന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. ഇയാൾക്ക് ഒരു കൈ മാത്രമുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് പോലീസ് നൽകുന്ന മറ്റ് വിശദാംശങ്ങൾ. നെട്ടേക്കോണം സ്വദേശി ഭുവനചന്ദ്രനാണ് ആക്രി കച്ചവടക്കാരന്റെ ചവിട്ടേറ്റ് ഇങ്ങനെ മരണപ്പെടാൻ ഇടയായ ഹതഭാഗ്യൻ. ആക്രി പെറുക്കാൻ വരുന്നവരെ എപ്പോഴും നമ്മുടെ വീടിന്റെ പരിസരത്ത് ഇത്തരം ആക്രി ഉണ്ടോ എന്ന് ചോദിച്ചു വരുന്നവരെ നമ്മളെല്ലാവരും ഒരു ചെറിയ സംശയത്തോടെയാണ് എപ്പോഴും വീക്ഷിക്കുന്നത്. അത് തെറ്റല്ല എന്ന് തന്നെ തെളിയിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ കഴക്കൂട്ടത്ത് നടന്ന ഈ സംഭവം തെളിയിക്കുന്നത്. ഇവർ തമ്മിൽ, ഗൃഹനാഥനും ആക്രി കച്ചവടക്കാരനും തമ്മിൽ തർക്കമുണ്ടായത് തുപ്പിയതിനെ ചൊല്ലിയാണ് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. കലിമൂത്ത ആക്രി കച്ചവടക്കാരൻ ഗൃഹനാഥന്റെ വയറ്റിന് ചവിട്ടേൽക്കുകയായിരുന്നു. ഇയാളുടെ ചവിട്ടേറ്റാണ് ഗൃഹനാഥൻ മരിച്ചത്. നെട്ടേക്കോണം പുതുവൽ പുത്തൻ വീട്ടിൽ കെ ഭുവനചന്ദ്രനാണ് മരിച്ചത്. കഴക്കൂട്ടത്തിന് സമീപം നെട്ടേക്കോണം എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ ദിവസം രാവിലെ 10:30 ഈ തർക്കവും അതേ തുടർന്നുണ്ടായ മരണവും ഒക്കെ സംഭവിച്ചിരിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് പോലീസ് നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്. വർഷങ്ങളായി ഈ ഭുവനചന്ദ്രൻ ഒരു വീട്ടിൽ ജോലി ചെയ്യുകയായിരുന്നു. ആ വീട്ടിൽ നിന്ന് ആക്രി കച്ചവടക്കാരൻ ഇയാൾ അറിയാതെ തന്നെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയതിനെ തുടർന്ന് ആക്രി കച്ചവടക്കാരനെ ഭുവനചന്ദ്രൻ അന്വേഷിച്ച് വരികയായിരുന്നു. ആരാണ് കൊണ്ടുപോയതെന്നൊരു സംശയം തോന്നി. ഇയാളെ അന്വേഷിച്ച് കണ്ടെത്തുകയായിരുന്നു. ഭുവനചന്ദ്രൻ കഴിഞ്ഞ ദിവസം വീടിന് സമീപമുള്ള കരിക്കുകടയിൽ വർത്തമാനം പറഞ്ഞ് നിൽക്കവെയാണ് അതുവഴി ആക്രി പെറുക്കുന്ന ആൾ കടന്നു പോകുന്നത് കാണുന്നത്. ഇയാൾ റോഡിൽ കാർക്കിച്ചു തുപ്പുകയും ചെയ്തു. ഇത് ചോദ്യം ചെയ്തത്, ഈ വിഷയം ഇങ്ങനെ കാർക്കിച്ചു തുപ്പിയതിനെ ചോദ്യം ചെയ്തതാണ് ഭുവനചന്ദ്രൻ. അങ്ങനെ ഭുവനചന്ദ്രനുമായി വാക്കുതർക്കം ഉണ്ടാവുകയായിരുന്നു. തർക്കം രൂക്ഷമായതോടെ ആക്രി കച്ചവടക്കാരൻ ഭുവനചന്ദ്രനെ വയറ്റിൽ ചവിട്ടുകയായിരുന്നു. കുഴഞ്ഞു വീണ ഭുവനചന്ദ്രനെ ഉടൻ കഴക്കൂട്ടത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലും അതേ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് ഭുവനചന്ദ്രൻ മരണത്തിന് കീഴടങ്ങുന്നത്. ഭുവനചന്ദ്രൻ എന്ന ഈ വ്യക്തി കരൾ രോഗത്തിന് ശസ്ത്രക്രിയ കഴിഞ്ഞ ആളായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് മറ്റൊരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആന്തരിക രക്തസ്രാവമാണ് അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണമായത് എന്നാണ് ഡോക്ടർമാർ ഇപ്പോൾ നൽകുന്ന വിശദീകരണം. തുപ്പിയത് ചോദ്യം ചെയ്തതിനാണ് ഭുവനചന്ദ്രനെ ആക്രിക്കാരൻ ചവിട്ടിയത് എന്ന് സംഘർഷം നേരിൽ കണ്ട കരിക്ക വിൽപ്പനക്കാരൻ ശ്രീകുമാർ എന്ന വ്യക്തി വിശദീകരിച്ചിട്ടുണ്ട്. താനും ഭുവനചന്ദ്രനും സംസാരിച്ചു നിൽക്കുന്നതിനിടെയാണ് ഈ ആക്രി കച്ചവടക്കാരൻ ആ വഴി പോയതും അയാൾ കാർക്കിച്ചു തുപ്പുകയും അതുപോലെ ഭുവനചന്ദ്രനുമായി ഒരു തർക്കമുണ്ടാവുകയും ചെയ്തത്. തുടർന്ന് രണ്ടുപേരും വാക്കേറ്റമായി. ആക്രി കച്ചവടക്കാരൻ ഭുവനചന്ദ്രനെ അസഭ്യം പറഞ്ഞു. അസഭ്യം പറഞ്ഞതിന് ശേഷം കുറച്ച് മുന്നോട്ട് മാറി പോകാനെന്ന ഭാവേനെ നിന്നിട്ട് തിരികെ വന്ന് ഇയാൾ ചാടി വീണ് ഭുവനചന്ദ്രന്റെ വയറ്റിൽ നാഭിക്ക് നോക്കി ചവിട്ടുകയായിരുന്നു എന്നാണ് ഈ കരിക്ക വിൽപ്പനക്കാരനായ ശ്രീകുമാർ പറയുന്നത്. തുടർന്ന് അയാൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. അയാളെ കസേരയിൽ ഇരുത്തി വെള്ളം കൊടുക്കാൻ നോക്കി. വെള്ളം കൊടുത്തു. അയാളുടെ വീടിനടുത്ത് സമീപത്തെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ഇദ്ദേഹത്തിന്റെ ഭാര്യ ഓടി വരികയായിരുന്നു. കുറച്ചു മാറി പോലീസ് ജീപ്പ് ഉണ്ടായിരുന്നു. ഇവർ പോലീസ് ജീപ്പിൽ ചെന്ന് വിവരം അറിയിച്ചതിനെ തുടർന്ന് അവിടെ നിന്നാണ് ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. എന്തായാലും ഭുവനചന്ദ്രന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നാണ് ശ്രീകുമാറിന്റെയും വേദന. ആക്രി കച്ചവടം മാന്യമായി ചെയ്യുന്നവർ ഇല്ലേ എന്ന് ഈ സംഭവം കേൾക്കുമ്പോൾ പലരും ചോദിക്കാം. നമ്മുടെ വീടിന്റെ ചുറ്റും ആക്രി പെറുക്കാൻ സാധുക്കളായി നല്ല ആൾക്കാർ വരാറുണ്ട്. വളരെ മര്യാദയ്ക്ക് ആക്രി കച്ചവടം നടത്തുന്ന സംഘങ്ങൾ. പക്ഷേ ഇക്കൂട്ടത്തിൽ മോഷണം പതിവാക്കിയവരും ഉണ്ട്. അവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. 2 മാസങ്ങൾക്ക് മുൻപ് എറണാകുളത്ത് സ്ത്രീകളുടെ ഒരു നാടോടി സംഘത്തെ ഇത്തരത്തിൽ ആക്രി കച്ചവടം എന്ന പേരിൽ ലക്ഷങ്ങൾ ഒരു വീട്ടിൽ നിന്ന് മോഷ്ടിച്ചതിന് പോലീസ് പിടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ എല്ലാവരെയും വിശ്വസിക്കാനാവില്ല. പക്ഷേ ഇവർ എല്ലാവരും കള്ളന്മാരുമല്ല. രാവിലെ മുതൽ ആക്രി പെറുക്കാൻ എന്ന വ്യാജേന ചിലർ ഇറങ്ങാറുണ്ട്. ഇവർ മോഷ്ടിക്കാൻ പറ്റിയ വീടുകൾ തെരഞ്ഞുപിടിച്ച് വെച്ചിട്ട് CCTV ഉള്ള വീടുകൾ ഒഴിവാക്കുക. കുട്ടികളുമായി ആയിരിക്കും ഇവർ വീടുകൾ തോറും പലപ്പോഴും കയറി ഇറങ്ങുക. ഇതൊക്കെയാണ് ഇവരുടെ നോർമൽ ആയിട്ടുള്ള നമുക്ക് ഐഡന്റിഫിക്കേഷൻ മാർക്സ് എന്ന് പറയാൻ പറ്റുന്നത്. വീടുകളുടെ സാഹചര്യം നോക്കി വെച്ച ശേഷം സ്ത്രീകളോ പുരുഷന്മാരോ മോഷണത്തിനായി കയറും. മോഷണം മുതൽ സ്വന്തമാക്കാൻ വീട്ടിലുള്ള ആളുകളെ ചിലപ്പോൾ കൊല്ലാനോ അല്ലെങ്കിൽ അവരെ ആക്രമിക്കാനോ മടിയില്ലാത്ത കൂട്ടരാണ് ഇവരിൽ ചിലർ. CCTV ഉള്ള വീടുകളെ ഇവർ പലപ്പോഴും ഒഴിവാക്കുന്ന പതിവും ഇവരുടെ ഇടയിൽ ശീലമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളില്ലാത്ത സമയത്ത് വീട്ടിൽ ഒറ്റയ്ക്ക് നമ്മുടെ മുതിർന്ന ആൾക്കാർക്ക് അമ്മമാരൊക്കെ വീട്ടിൽ ചിലപ്പോൾ പ്രായമുള്ള അമ്മമാരൊക്കെ വീട്ടിൽ ഒറ്റയ്ക്കാണെങ്കിൽ അവരോട് ജാഗ്രത പാലിക്കാൻ പറയുക. അത്തരക്കാരെ കരുതിയിരിക്കുക. ഇവരിൽ എല്ലാവരെയും നമുക്ക് വിശ്വസിക്കാനാകില്ല. എപ്പോഴും ഒരു സംശയദൃഷ്ടിയോടെ ഇവരെ വീക്ഷിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നാണ് ഈ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ, ഈ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് കിട്ടുന്ന സന്ദേശം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.